ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹാഫ് കെ ജി വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കിയത് 6 ഇഞ്ചിൻ്റെ പാനിലാണ് ഇതിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിൽ കാണിക്കാത്തത് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ട്രഫിളിൻ്റെ അതേ റെസിപ്പി തന്നെ അതിലുണ്ടാക്കിയ ചോക്ലേറ്റ് കേക്കിൻ്റെ അതേ റെസിപ്പിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയെടുക്കാൻ അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിത് 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ക്രംസൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത ശേഷം നമുക്ക് ഈ ബേസിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ലെവലാക്കിയ ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഷുഗർ സിറപ്പ് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ക്രീമാക്കി കൊടുത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് ലെവലാക്കിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള ചെറീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് അത് കുറച്ചിട്ട് കൊടുക്കാം ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്ത് ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പാക്കി കൊടുക്കാം ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ ഷുഗർ സിറപ്പ് ആക്കുന്ന സമയത്ത് അധികം ആക്കി കൊടുക്കാൻ പാടില്ല ഇനി ക്രീം എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒരേപോലെ ഒന്ന് ആക്കി കൊടുത്ത് ലെവലാക്കിയ ശേഷം നമുക്ക് നേരത്തെ പോലെ തന്നെ ചെറീസ് ചോപ്പ് ചെയ്തത് എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം ചെറീസ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കേക്കിന് എത്രയാണ് വെയിറ്റ് വേണ്ടത് അതിനനുസരിച്ചാണ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ലെയറും കൂടി വെച്ച് കൊടുത്ത് അതേപോലെ എല്ലാ ഭാഗത്തേക്കും ഷുഗർ സിറപ്പാക്കി കൊടുത്തിട്ട് കുറച്ച് ക്രീം മുകൾ ഭാഗത്താക്കി കൊടുത്ത് സ്പാച്ചുല കൊണ്ട് നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കണം അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗ് ഇല്ലാതെ തന്നെ ഇതേപോലെ ക്രീമാക്കി കൊടുക്കുകയാണെങ്കിൽ ആദ്യം മുകൾ ഭാഗത്ത് കുറച്ച് ക്രീമാക്കി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ലെവലാക്കിയ ശേഷം സൈഡ് ഭാഗമൊക്കെ ക്രീമാക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ക്രീം ഇതേപോലെ തേച്ച് കൊടുത്ത ശേഷം ലെവലാക്കി എടുത്താൽ മതി ക്രംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് ക്രീമാക്കി കൊടുത്ത് ഇതേപോലെ ഒന്ന് ലെവലാക്കിയ ശേഷം ബാക്കി ഭാഗത്തൊക്കെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആക്കി കൊടുത്ത ശേഷം കറക്റ്റ് നെയ്ഫ് കൊണ്ട് നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കണം ലെവലാക്കി എടുത്ത ശേഷം ക്രംസ് കാണുന്ന ഭാഗം ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറച്ചുകൂടെ ക്രീം ഇതേപോലെ ഒന്നാക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ലെവലാക്കിയ ശേഷം നമ്മൾ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ലൈൻ ചെയ്തെടുക്കാം ഇതെനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ നമ്മൾ ഓർഡറൊക്കെ കിട്ടുന്ന സമയത്ത് കഴിയുന്നതും നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക ഇനി മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം റോസറ്റ ഫ്ലവറാണ് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നത് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ബേക്കറിയിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന പോലെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ കുഞ്ഞു ഫ്ലവറും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ ഓരോന്നിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ നിങ്ങൾക്ക് എത്തുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇനി ഈ നോസിൽ വെച്ചിട്ടാണ് സ്റ്റാർ നോസിലിൻ്റെ തന്നെ ഇതേപോലുള്ളൊരു നോസിൽ വെച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ ഇതേപോലെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ ശേഷമാണ് നെയിം എഴുതാൻ മറന്നത് അതുകൊണ്ട് ഫോണ്ടിൽ എഡിബിൾ പെന്ന് വെച്ചിട്ട് ഇതേപോലെ തന്നെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് ഇൻഷാല്ലാ നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്